പ്രൈസ് ദ ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവജനത്തിന് വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2022 ജാനുവരി മാസം 27 തീയതി വ്യാഴാഴ്ച. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ നാം ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ ദിനം എന്നെ കേൾക്കുന്ന എല്ലാ ദൈവമക്കൾക്കും അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും സന്തോഷത്തിൻ്റെയും ദിനമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടും ആത്മാർത്ഥമായ ആശംസയോടും ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടെ പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് 3:6 Psalms 3:6 നാം ഇപ്രകാരം വായിക്കുന്നു. എനിക്ക് വിരോധമായി ചുറ്റും പാളയമിറങ്ങിയിരിക്കുന്ന 1000 ജനങ്ങളെ ഞാൻ ഭയപ്പെടുകയില്ല. ഇസ്രായേലിൻ്റെ രണ്ടാമത്തെ അഭിഷിക്തനായ രാജാവാണ് ദാവീദ്. ദാവീദ് അജയ്യനായി യുദ്ധങ്ങളുടെ വലിയ പരമ്പര തന്നെ സൃഷ്ടിച്ച് ഇസ്രായേൽ ജനത്തിന് ഊടും പാവും ഉണ്ടാക്കി ഇസ്രായേൽ ജനത്തിൻ്റെ ഏറ്റവും പ്രാധാന്യതയേറിയ രാജ്യ രൂപീകരണത്തിന് ദൈവം ദാവീദിനെ നിയോഗിച്ചു. എന്നാൽ ആ ദാവീദ് ഈ സങ്കീർത്തനം എഴുന്ന പശ്ചാത്തലത്തിൽ ഭയചകിതനായി വേദനയോടെ ഭയപ്പാടോടെ തൻ്റെ ആസ്ഥാനത്ത് നിന്നും ഓടിയൊളിക്കുകയാണ്. അത് മറ്റാരുടെയും മുമ്പിൽ നിന്നുമല്ല, തൻ്റെ മകനായ അബ്സാലോമിൻ്റെ മുമ്പിൽ നിന്നും. തൻ്റെ മകനായ അബ്സാലോം തൻ്റെ പിതാവായ രാജാവായ ദാവീദിനെതിരെ ഗൂഢാലോചന നടത്തുകയും ദുർചിന്തയോടെ കാര്യങ്ങൾ ക്രമീകരിക്കുകയും രാജാവിൻ്റെ പടിപ്പുര വാതുക്കൾ തന്നെ മറ്റൊരു കൊച്ചു കൂട്ടം കൂട്ടുകയും ന്യായവിസ്താരം നടത്തുകയും ഒക്കെ ചെയ്യുന്നു. മകനായതുകൊണ്ട് ഏറ്റുമുട്ടുവാൻ താല്പര്യമില്ലാതെ മകനെ വിട്ട് ഓടുകയാണ്. തൻ്റെ മാനസികാവസ്ഥ ആരോടും പറഞ്ഞാൽ മനസ്സിലാവുകയില്ല. മകനെ കൊല്ലാൻ കഴിയുമോ? മകനെ ഒഴിവാക്കുവാൻ കഴിയുമോ? പിന്നെന്ത് ചെയ്യാൻ പറ്റും? മകന്റെ മുമ്പിൽ നിന്നും സ്വയം പിന്മാറുക. അങ്ങനെ ആകമാനം പ്രതികൂലത്തിലായി, താൻ ആകെ സമ്മർദ്ദത്തിലാകുക. അങ്ങനെ താൻ എവിടെ നോക്കിയാലും തനിക്ക് രക്ഷയില്ല. ഭാരമാണ്, തൻ്റെ രക്തത്തിലുണ്ടായ സ്വന്തം മകൻ തന്നെ തനിക്ക് വിരോധമായിരിക്കുന്നു. ഇങ്ങനെയുള്ള പശ്ചാത്തലത്തിൽ രചിക്കപ്പെട്ടതാണ് 3 ദൈവമേ, എൻ്റെ വൈരികൾ എത്ര പെരുകിയിരിക്കുന്നു. അങ്ങനെ വന്ന് പറയുകയാണ്, എനിക്ക് ചുറ്റും പാളയമിറങ്ങിയിരിക്കുന്ന 1000 ശത്രുക്കളെ ഞാൻ ഭയപ്പെടുകയില്ല. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഇന്ന് എന്നെ കേൾക്കുന്നവരിൽ ആരെങ്കിലും ഈ വിധത്തിൽ ഏതെങ്കിലും വിഷമതയിൽ കൂടെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ, ഒരുപക്ഷെ താങ്കളുടെ കൂടെ ജോലി ചെയ്യുന്നവരിൽ നിന്നോ താങ്കളുടെ സുപ്പീരിയേഴ്സ് നിന്നോ സബോർഡിനേറ്റിൽ നിന്നോ ഏതെങ്കിലും വിധത്തിലുള്ള സമ്മർദ്ദങ്ങൾ നിങ്ങളുടേതല്ലാത്ത കാരണത്താൽ നേരിടുന്ന വളരെ പ്രയാസമേറിയ അനുഭവങ്ങൾ, ഒഴിവാക്കലുകൾ, ഒറ്റപ്പെടുത്തലുകൾ, ഭവനത്തിനകത്തെ തന്നെ കുത്തുവാക്കുകൾ, ആഗ്രഹിക്കുന്ന പരിഗണന ലഭിക്കാതെ ജീവിതത്തിൽ ഏകാന്തതയിലേക്കും നിരാശയിലേക്കും മാറിപ്പോകുന്നവർ, ഈ നിലകളിൽ ഭാരപ്പെടുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ, ദാവീദ് പറഞ്ഞതുപോലെ ഇന്ന് പ്രാർത്ഥനയോടെ നമുക്കും പറയാം, എനിക്കെതിരെ എനിക്ക് ചുറ്റുമായി പാളയമിറങ്ങുന്ന 1000 ശത്രുക്കളെ ഞാൻ ഭയപ്പെടുകയില്ല, കാരണം എൻ്റെ ദൈവം എന്നോട് കൂടെയുണ്ട്. ആകയാൽ ഈ ഉറപ്പോടും ഈ ധൈര്യത്തോടും ഇന്നത്തെ പകലിലേക്ക് നമ്മുടെ പ്രവർത്തന കർമ്മ മണ്ഡലങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുക. വചനം നമ്മെ ശക്തമായി ഓർമ്മപ്പെടുത്തുന്നു, നമുക്കെതിരായി വരുന്ന ഒരു ആയുധവും ഫലിക്കുകയില്ല. ഹ
ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് ആര് നമുക്കെതിരാണെങ്കിലും തമ്പുരാൻ അനുകൂലമായി നിന്നാൽ മാത്രം മതിയാവും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയരെ, കർത്താവ് പറഞ്ഞതുപോലെ എൻ്റെ പ്രാണസ്നേഹിതൻ പോലും എൻ്റെ നേരെ കുതികാൽ ഉയർത്തിയിരിക്കുന്നു എന്നുള്ള നിലയിൽ താങ്കൾ അകമഴിഞ്ഞ് വിശ്വസിക്കുകയും വളരെ പേഴ്സണൽ കാര്യം പോലും ഉള്ളം തുറന്ന് പങ്കുവെക്കുകയും ചെയ്തവർ പോലും സാഹചര്യം കൊണ്ട് നിങ്ങളെ ചതിച്ചു എന്നിരിക്കാം, അത് വെച്ച് മുതലെടുത്തു എന്നിരിക്കാം, നിങ്ങളോട് അപമര്യാദയായി പെരുമാറിയെന്നിരിക്കാം, നിങ്ങളെ ഒറ്റപ്പെടുത്തിയെന്നിരിക്കാം, നിങ്ങളുമായിട്ടുള്ള ബന്ധം വേണ്ടവണ്ണം പുലർത്താതെ ഒരുപക്ഷെ വിച്ഛേദിച്ചു എന്നും വരാം. എന്നാൽ ദാവീദ് പറഞ്ഞതുപോലെ, ആരെല്ലാം എനിക്ക് എതിരെ വന്നാലും എനിക്ക് ചുറ്റും പാളയമിറങ്ങിയാലും അത് എൻ്റെ മകനും മകന്റെ നേതൃത്വത്തിൽ ഉള്ളവർ ആണെങ്കിൽ പോലും ഞാൻ അവരെ ഭയപ്പെടുകയില്ല. കാരണം യഹോവ എൻ്റെ പരിചയമാണ്, എൻ്റെ ഗോപുരമാണ്. ആകയാൽ ഈ പകൽ ഈ ധൈര്യത്തോടെ പ്രാർത്ഥനയോടെ നമുക്ക് ഇറങ്ങിത്തിരിക്കാം. എന്നെ കേൾക്കുന്ന വാർദ്ധിക്യ മാതാപിതാക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ ഏത് വിഷയത്തിലാണ് ഭാരപ്പെടുത്തുന്നത്? എന്താണ് നിങ്ങളെ അലട്ടുന്ന പ്രയാസം? കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. ദാവീദിനെ പോലെ ഉച്ചസ്ഥരം പറയുക, എനിക്ക് ചുറ്റും ഏതെല്ലാം വിധത്തിലുള്ള പ്രയാസങ്ങൾ വന്നാലും ഞാൻ ഭാരപ്പെടുകയില്ല, നിരാശപ്പെടുകയില്ല, സംശയിക്കുകയില്ല, ഭയപ്പെടുകയില്ല. ഞാൻ കർത്താവിൽ ആശ്രയിച്ച് എനിക്ക് തരുന്ന ആയുസ് ഞാൻ സ്തോത്രത്തോടെ, പ്രത്യാശയോടെ, ആരോഗ്യത്തോടെ, സന്തോഷത്തോടെ മുമ്പോട്ട് പോകും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, വാത്സല്യ നിധികളായ കുഞ്ഞുങ്ങളെ, നമുക്കും ഈ ദാവീദിനെ പോലെ പ്രാർത്ഥനയോടെ ഉച്ചസ്ഥരം സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ ദിനത്തിലേക്ക് നമുക്ക് ഇറങ്ങിത്തിരിക്കാം. ആരെല്ലാം നമുക്ക് എതിരാണെങ്കിലും സ്വർഗത്തിലെ ദൈവം നമുക്ക് അനുകൂലമാണ്. ആ അനുകൂലകനായ ദൈവകരങ്ങളിൽ പരിപൂർണമായി ഭരമേൽപ്പിച്ച് വിശ്വസിച്ച് പ്രാർത്ഥനയോടെ ഇന്നത്തെ ദിനം ധന്യമായി തീരുവാൻ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. പ്രാർത്ഥനയ്ക്കായി തലകളെ വണക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ മാസത്തിന്റെ 27-ാം തീയതിയുടെ പ്രഭാതം കാണുവാൻ ഞങ്ങൾക്ക് ആയുസ്സും ആരോഗ്യവും തന്നതിനായി സ്തോത്രം. ദാവീദ് തൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രതിസന്ധിയേറിയ അനുഭവത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ, തൻ്റെ മകനും കൂട്ടാളികളും തനിക്ക് എതിരായി വരുമ്പോൾ, ഒന്നും പറ്റാത്ത അവസ്ഥയിൽ തനാകെ പ്രതിസന്ധിയിലാകുമ്പോൾ താൻ ഉറക്കെ വിളിച്ചു പറയുന്നു, എനിക്ക് ചുറ്റും പാളയമിറങ്ങിയിരിക്കുന്ന ആയിരം ആയിരം ശത്രുക്കളെ ഞാൻ ഭയപ്പെടുകയില്ല, കാരണം എൻ്റെ ദൈവം എന്നോട് കൂടെയുണ്ട്. ആകയാൽ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ, ഞങ്ങളുടെ സഹോദരങ്ങൾ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ, ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ, ഞങ്ങളുടെ സുഹൃത്ത് വലയങ്ങൾ ഒക്കെ ഞങ്ങളെ ഒറ്റപ്പെടുത്തുമ്പോൾ, ഞങ്ങളെ തള്ളിപ്പറയുമ്പോൾ, ഞങ്ങൾക്കെതിരെ വാളോങ്ങുമ്പോൾ ഭയപ്പെടാതെ പ്രാർത്ഥനയോടെ മുന്നേറുവാൻ ദാവീദിന്റെ വലിയ വിശ്വാസവും പ്രത്യാശയും ഞങ്ങളിൽ അവിടെ നിന്ന് നിറയ്ക്കണമേ. ഇന്നത്തെ പകൽ അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും സന്തോഷത്തിൻ്റെയും പകലാക്കി ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ദൈവകൃപകൾക്കൊണ്ട് ഞങ്ങളെ പൊതിയണം. ഞങ്ങളിറങ്ങിത്തിരിക്കുന്ന എല്ലാ കാര്യാദികളിലും ദൈവിക സാന്നിധ്യമുണ്ടായി അനുഗ്രഹത്തോടെ പൂർത്തീകരിച്ച് ഭവനങ്ങളിൽ മടക്കിയെത്തി ഞങ്ങൾക്ക് അങ്ങേക്ക് നന്ദി പറയുവാൻ ഞങ്ങളെ ഒരുക്കണമെന്ന് യേശു മശിഹാമൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവജനമേ, യഹോവ എൻ്റെ പക്ഷത്തുണ്ടെങ്കിൽ മനുഷ്യന് എന്നോട് എന്ത് ചെയ്യുവാൻ കഴിയും? അതെ, ആയിരം ആയിരം ശത്രുക്കൾ നമുക്ക് ചുറ്റും ഏതെല്ലാം വിധങ്ങളിൽ പാളയമിറങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. സ്വർഗത്തിലെ ദൈവം നമ്മോട് കൂടെയുണ്ട്. ആ ദാവീദിന്റെ ദൈവം ഇന്ന് എൻ്റെ എല്ലാ കേൾവിക്കാരോടും കൂടെയിരുന്ന് നിങ്ങളുടെ ജീവിതയാത്രയിൽ അനുഗ്രഹിച്ച് വഴി നടത്തി ജയോത്സവമായി ഭവനങ്ങൾ മടക്കിയെത്തി കർത്താവിന് നന്ദി പറയുന്ന ധന്യദിനമാക്കി തീർക്കട്ടെ. കർത്താവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോട് കൂടെയിരിക്കട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളങ്ങി. ഗോഡ് ബ്ലെസ് യു ആൾ.